Welcome to jonjoy. In this video, we have a beautiful dessert roses. I have a very money plants in the video. I have a lot of responses. That's why I'm very happy. Now, I have a money plant in the collection. I have a dessert roses in the dessert roses. Now, have a video in the video. That's why I have a video in the video. Now, this is the initial stage. I am going to show you the planting model. Plastic on the stole the portal to come machine, nulla drainage hole and diagram. Carnum Idinata, well locking in Adenium at the tip, nulla veil at the late cheddy another. Isn't there protea or unusual nulla sunlight in the mathron down the cheddy another? Up either painavel to cheddy and petacum, imandilang or കാരണം ഒരു കുഴപ്പമില്ലാതാണ് നിന്നോളും പക്ഷേങ്കിൽ പൂക്കൾ കുറവായിരിക്കും വലുതാവത്തില്ല അപ്പോൾ അത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിൽ വളർന്നുണ്ടെങ്കിൽ നല്ല ഡ്രെയിനേജ് ഹോൾ ഉള്ള ഒരു ചട്ടി എടുക്കുക ഇതിലോട്ട് നമ്മൾ ശരിക്കും ഈ ആന്തൂറി ഒക്കെ നടുമ്പോൾ ഞാൻ അന്ന് കാണിച്ചില്ലേ ഇൻസൈഡിൽ നമ്മൾ കുറച്ച് ചുടുകട്ടയോ പിന്നെ എന്താ പിന്നെ നായണ്ട ഓടിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെയൊക്കെ ഇടാവുന്ന ഇവിടെ ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു നമ്മുടെ കറിച്ചട്ടി പൊട്ടി വരണോണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് പീസസ് ആണ് ഞാൻ ഇടുന്നത് ഈ കറിച്ചട്ടി കറുത്ത കറിച്ചട്ടി നാട്ടിയതുകൊണ്ടാണ് അത് പൊട്ടിയതിൻ്റെ കുറച്ച് പീസസ് ആണ് ഇട്ട് കൊടുക്കുക എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം താടിയില്ല മണ്ണിങ്ങനെ കുറച്ച് അവിടെ നിൽക്കാതിരിക്കാൻ അപ്പോൾ ഇത് ഇതിനിടയിൽ കൂടി മണ്ണ് വെള്ളം താഴോട്ട് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ളതിൻ്റെ പർപ്പസ് അത്രയേ ഉള്ളൂ ഏറ്റവും അടിയിൽ അത് ഇട്ട് കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോട്ടി മിക്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കുക അതിന് നെക്സ്റ്റ് പ്ലാന്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പക്ഷേ ഒരു കാര്യം മാത്രം ഓർക്കുക ചെളിയിലുകൊണ്ട് പ്ലാന്റ് ചെയ്യരുത് ഉറച്ചു പോകും ഈ പറഞ്ഞ പോലെ അപ്പം നല്ല ലൂസായിട്ടുള്ള എന്തെങ്കിലും സാൻഡ് ഉപയോഗിക്കുക ഇവിടെ നമ്മൾ പോട്ടി മിക്സ് കടയിൽ നിന്ന് വാങ്ങിക്കുകയോ ചെയ്യുന്നത് ഗാർഡൻ സെൻറ്ററിൽ നിന്ന് ഇതൊരു സാധാ പോട്ടി മിക്സ് ആണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എല്ലാം നടുന്ന പോട്ടി മിക്സ് ഇതിനകത്ത് വെജിറ്റബിളും ചെടികളൊക്കെ നടുന്നത് ഇതിനകത്താണ് അത് ഞാനിപ്പോൾ ഒരു ബക്കറ്റിലോട്ട് ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ എനിക്ക് കാണിക്കാൻ കാരണം വലിയ ചാക്കിലാണ് അത് 50 ലിറ്ററിൻ്റെ ഒരു ചാക്കിലാണ് അതിൽ നിന്ന് ഞാനിങ്ങനെ എടുത്തുന്നേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ ഇതേ കണ്ടോ സാധാ പോട്ടി മിക്സ് ആണ് ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഒരു കുറച്ചൊരു ലെയറായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു മേ ബി ഒരു ഹാഫ് വേ വരെ ഇതിൻ്റെ ഫസ്റ്റ് ഇട്ട് കൊടുക്കുക കാരണം ഇതിൻ്റെ ഈ ഡെസേർട്ട് റോസിൻ്റെ ഈ നല്ല കോഡക്സ് എന്ന് പറഞ്ഞ ഭാഗമുണ്ടല്ലോ അത് ഒരുപാട് മണ്ണിലോട്ട് പോകരുത് അതുകൊണ്ടാണ് ഇതൊരു ജസ്റ്റ് ഹാഫ് വേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നാണെന്നറിയാവോ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാണകപ്പൊടി കിട്ടും അത് ശരിക്കും നല്ലതാണ് ഇത് പ്ലാന്റ് ചെയ്യുമ്പോൾ കേട്ടോ ഞാൻ അന്ന് ആന്തൂറിയും പ്ലാന്റ് ചെയ്തപ്പോഴും പറഞ്ഞില്ലേ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് നമുക്കിവിടെ നല്ല ഒറിജിനൽ ആയിട്ടുള്ള ചാണകപ്പൊടി കിട്ടാത്തതുകൊണ്ട് മാത്രം ഞാൻ എല്ലുപൊടി ഇവിടെ അതിന് ബ്ലഡ് ആൻഡ് ബോൺ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ബോൺ മീൽ എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ കിട്ടും അതായാലും മതി അത് ഒരു നല്ല ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും പ്ലാന്റ് വളരാനായിട്ടായിട്ട് ഉള്ള രീതിയിൽ നല്ല രീതിയിലൊരു ഒരു ടേബിൾ സ്പൂണ് ഇത് ഈ കവർ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടല്ലോ ഇത് ശരിക്കും അങ്ങോട്ട് വരുന്നില്ല ഓക്കെ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഇതിനൊന്ന് സർവൈവ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ കൊടുക്കുക അതിട്ടു വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പോട്ടി മിക്സ് കൂടെ ഇട്ട് കൊടുക്കുക ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പോട്ടി മിക്സ് ഒരിക്കലും നമ്മൾ അല്ല സോറി ബ്ലഡ് ആൻഡ് ബോണോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഡയറക്റ്റ് കൊണ്ട് നമ്മുടെ പ്ലാന്റിൻ്റെ വേര് കൊണ്ട് വെക്കരുതെന്ന് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് മുകളിലോട്ട് ഈ പിന്നെ എന്താ
എല്ലുപൊടിയുടെ മുകളിലോട്ട് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മണലോ അല്ലെങ്കിൽ ഏത് മണ്ണാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക. ഇതാ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന അഡീനിയം കേട്ടോ, അഡീനിയത്തിൻ്റെ പ്ലാന്റ്. ഇത് കണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്ക് തോന്നുന്നു ഈ സെയിം ടൈപ്പ് ഫ്ലവറാന്ന് തോന്നുന്നു. അവിടെ പ്രത്യേകിച്ച് കളറുകളൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത് അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് പതുക്കെ നമ്മളത് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് ഇങ്ങനെ തട്ടി 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 കൊടുത്തിട്ട് ഇത് പതുക്കെ ഇതങ്ങോട്ട് എടുക്കുക. എടുത്ത് കഴിഞ്ഞാച്ചാൽ ഇതേ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഭാഗത്തിനാണ് കോഡക്സ് എന്ന് പറഞ്ഞത്. നല്ല ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റ് ആണ് അവർ. ഞാൻ നട്ടിരുന്ന അതേപോലത്തെ ഒരു പൊട്ടി മിക്സ് അത് വെച്ചിരുന്നത് കേട്ടോ. ഇതേ ഇങ്ങനെ ഇരിക്കും. ഇതിൽ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ വൈറ്റും അല്ല സോറി ഇൻസൈഡ് പിങ്കും എഡ്ജിൽ റെഡും കൂടെ ഉള്ള പോവാന്ന് തോന്നുന്നു. കണ്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഏതാണെന്നുള്ളത്. എന്നിട്ട് ദേ ഇതിങ്ങനെ അങ്ങോട്ട് കോഡക്സ് കൂടുതലും മുകളിലോട്ട് നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ദേ അവർ തന്നിരുന്ന ആ പൊട്ടി മിക്സ് എല്ലാം കുറച്ച് മുകളിൽ നിന്ന് ഞാൻ വിടുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങ് വേര് താഴോട്ട് പോകണ്ട, ജസ്റ്റ് ആ കോഡക്സ് ഇച്ചിരി മുകളിലോട്ട് നിൽക്കത്തക്ക രീതിയിൽ നമ്മളത് ഇട്ട് കൊടുത്തു. ഇതാണ് അതിൻ്റെ ഫൈനൽ വന്നിരിക്കുന്നത്. മിഡിലായിട്ട് നമ്മളത് പ്ലാന്റ് ചെയ്തു. ഇനിയോ ഇത് കണ്ടോ, തെന്നെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ടയില്ലേ അതിൻ്റെ തോട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇവിടെ ഇട്ടേക്കുക. ഇതുകൊണ്ട് ഇതിൽ നിന്ന് കാൽഷ്യം കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ബെനഫിറ്റ്, അതെൻ്റെ ലീസ്റ്റ് പ്രയോറിറ്റിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ചെറിയ ചെറിയ പുഴുക്കൾ ഒച്ച് ഇതൊന്നും ഇതിനകത്ത് കയറത്തില്ല. ചെറിയ ചെറിയ ഈ പിന്നെ അത് ഇഴഞ്ഞു കയറുന്ന സാധനങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള ഒന്നും ഇതിനകത്ത് കയറത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്നെയിലുകളും മറ്റും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ടയുടെ തോടി ഇങ്ങനെ ക്രഷ് ചെയ്തിരുന്നത്. അപ്പം ഇതിങ്ങനെ ദേ സാധാ മുട്ടത്ത് എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിനും ഒന്ന് ക്രഷ് ചെയ്തത്. ഇവിടെ എല്ലാ ചട്ടിയിലാണെങ്കിലും താഴെയാണെങ്കിലും പ്ലാന്റ്സിൻ്റെ അടിയിൽ ഞാനത് ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം മറ്റുള്ള പുഴുക്കളും പ്രത്യേകിച്ച് നമ്മൾ ഈ എല്ലുപൊടി ഒക്കെ ഇട്ട് വെക്കുമ്പോഴത്തേനുണ്ടല്ലോ എന്നെങ്കിലും കയറി വരാൻ നല്ല ചാൻസ് ആണേ. അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് വെച്ചാൽ ഇതിനെയും ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഏത് കാര്യവും പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഴിഞ്ഞാൽ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ റീപോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് ഇത് എവിടോട്ടെങ്കിലും തണലത്തോട്ടങ്ങ് മാറ്റി വെക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസോർട്ട് റോസിൻ്റെ പ്ലാന്റിങ് വളരെ ഈസിയാണ്. നമുക്ക് സാധാരണ കിട്ടുന്ന മണലിനകത്ത് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ എന്താ എല്ലുപൊടി ഇല്ലെങ്കിൽ ചാണകപ്പൊടി ഇടുക, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം, വളരെ ഈസിയാണ്. ഇനിയുള്ള കെയറുകളാണ് നോക്കേണ്ടത്. ഇനി എന്നാക്കിയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, അഡീനിയം പ്ലാന്റ്സിന് വേണ്ടതെന്ന് പറഞ്ഞാൽ സൺലൈറ്റ്, 6 hours എങ്കിലും നമ്മൾ സൺലൈറ്റ് അതിന് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് ഇത് ഫ്ലവർ ചെയ്യുള്ളൂ. ഓക്കെ, 6 hours എങ്കിലും നമ്മൾ അതിന് സൺലൈറ്റ് കൊടുക്കുക. ഇതിന് ഞാൻ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണെന്നറിയാമോ, കാരണം പൂത്ത് നിൽക്കാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രസം അല്ലേ. നിറച്ച് പൂവുണ്ടായി നിൽക്കുന്നതാണല്ലേ ഇതിൻ്റെ ഭംഗി. പൂക്കാനായിട്ട് വേണ്ടത് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ചെടികൾക്കത് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട, അത് പെട്ടെന്ന് പോകുന്നു. അപ്പോൾ ഇതേ പഴത്തൊലി, നമ്മുടെ വീട്ടിലൊക്കെ ഏത് പഴത്തൊലി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഏത്തക്കാടെ ആയാലും ഏത് ടൈപ്പ് പഴമാണ് നമ്മൾ വീട്ടിൽ വാങ്ങിയെന്ന് വെച്ചാൽ അതിൻ്റെ പഴത്തിൻ്റെ തൊലി എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിയുക കേട്ടോ. അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ എവിടെയെങ്കിലും ഇട്ട് വെക്കുക. ഇട്ട് വെച്ചിട്ട് ഞാനിത് ഓൾറെഡി മെയ്ഡ് ചെയ്ത സാധനമാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ എവിടെയോ ഒരു സ്പൂൺ വെച്ചിട്ടുണ്ടായിരുന്നു കാണിക്കാമേ. വല്ലാത്ത സ്മെല്ലാണ് ഈ സാധനത്തിന്. ഇതേ ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു വല്ലാത്ത കളറും ഒക്കെ ആയിട്ട് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഇങ്ങനെ ഒരു വല്ലാത്ത സ്മെല്ലാണ് ഇത്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു യെല്ലോ ഒരു കഞ്ഞിവെള്ളം പോലെ വരും ഇത്. ഒരു 2 weeks കഴിയുമ്പോഴത്തേക്ക് ഇത് ഓൾറെഡി പ്രീ പ്രിപ്പയർഡ് ആണിത്. അപ്പം ചുമ്മാ അരിഞ്ഞിട്ടിട്ട് അത് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് വെച്ചേക്ക് അടച്ച് ഇടയ്ക്ക് അടച്ചു വെച്ച് തന്നെ ഞാനൊന്ന് കുലുക്കും. കാരണം ഫുള്ള് ഞാൻ ടൈറ്റായിട്ട് ഉണ്ടാക്കത്തില്ല, അല്ലാതെ തന്നെ ചെയ്തുള്ളൂ. എന്നിട്ട് ഒന്ന് കുലുക്കി കൊടുക്കും ഇടയ്ക്ക് ഒരാഴ്ച കഴിയുമ്പോൾ. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും സെക്കൻഡ് വീക്ക് ആകുമ്പോൾ ഇത് യൂസ് ചെയ്യാനുള്ള പരുവാകും. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുകയാണ് കേട്ടോ. ഒരുപാട് എടുക്കരുത്. ഇപ്പം ഞാൻ നോക്കിയിട്ട് 400 ml വാട്ടറുണ്ട്. അതിനകത്തോട്ട് 1 tablespoon ഈ ഇന്നെടുക്കാൻ വലിയ പാടാണേ. ഇതേ 1 tablespoon മെഷർമെൻറ്റ് അങ്ങനെയാണ് കേട്ടോ. 1 tablespoon ഒരു 1.5 liter 2 tablespoon 1 liter വെള്ളത്തിൽ എടുത്തിട്ട് നമ്മുടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നട്ടതിനല്ല, ഓൾറെഡി
പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തതിനാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ പിന്നെ പ്ലാന്റിങ്ങിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും എന്തെങ്കിലും ഫോർക്കോ വല്ലതും ഉപയോഗിച്ച് ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം മണ്ണ്. അപ്പോൾ ഇതങ്ങ് ഉണ്ട്, അപ്പോൾ അതങ്ങ് താഴോട്ട് അങ്ങ് എടുത്താൽ കണ്ടോ. അപ്പോൾ അങ്ങനെ വലിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരം ഇത് മുകളിൽ കിടന്നിട്ട് നമ്മൾ ഈ വെയിലത്തോട്ടല്ലേ കൊണ്ടുവെക്കുന്നത്, അതങ്ങ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഇത് കുറച്ചൊന്ന് പിന്നെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് സെക്കൻഡ് തിങ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ജസ്റ്റ് ബനാന പീല് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടുണ്ടാക്കുന്ന ഫെർട്ടിലൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ എന്താ, പോട്ടിങ് ഞാൻ കാണിച്ചു കഴിഞ്ഞു, ഐ മീൻ പ്ലാന്റിങ് കാണിച്ചു കഴിഞ്ഞു. തേർഡ് തിങ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗൽ ഡിസീസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ചെയ്യാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കറുവപ്പട്ടയില്ലേ, കറുവപ്പട്ട നന്നായിട്ട് പൊടിക്കുക. പൊടിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് എവിടെയാണോ ഇതിന് അസുഖം ഉണ്ടായിരിക്കുന്നത് അവിടോട്ട് ഇങ്ങനെ നമ്മൾ തേച്ചു കൊടുക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഫുള്ളി ഇതിന് ടോട്ടലി ഇതിനൊരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഈ പൊട്ടിങ് മിക്സിലോട്ട് അതങ്ങ് മിക്സ് ചെയ്ത് ഇടുക, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളത്തിൽ കലക്കി അത് ഒഴിക്കുക. നല്ലൊരു ഫംഗസൈഡാണ് അത് കേട്ടോ, നല്ല നോർമലായിട്ട് നമുക്ക് ഓർഗാനിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫംഗസൈഡാണ്. നല്ല മഞ്ഞൾപ്പൊടിയും കറുവാപ്പട്ട പൊടിച്ചതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫംഗസൈഡായി, ഫെർട്ടിലൈസറായി, പിന്നെ പ്ലാന്റിങ് എങ്ങനെയാണെന്നും കാണിച്ചു. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൺലൈറ്റിൽ വെക്കുക. എന്നിട്ട് ഫ്ലവറിങ് എല്ലാം കഴിയുന്ന ടൈം ഉണ്ടല്ലോ, ഇന്ത്യയിലെന്ന് പറയുമ്പോൾ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഓൾമോസ്റ്റ് ഫ്ലവറിങ് എല്ലാം കഴിഞ്ഞിരിക്കും. ആ ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്തിട്ടില്ല ഇതുവരെ, കാരണം ഇത് 1 ഇയർ ഓൾഡ് ആയിട്ടേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇവിടെ നിന്നൊക്കെ എക്സ്ട്രാ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിള്ളേർ ക്രിക്കറ്റ് കളിച്ചിട്ട് ബോള് കൊണ്ടടിച്ച് ഹാർഡ് ബോൾ കൊണ്ടടിച്ച് ഇവിടുന്ന് കട്ടായി പോയിട്ട് അവിടുന്ന് ദേ വന്നേക്കുന്ന കണ്ടോ, ഒറ്റയടിക്ക് ചെറിയൊരു ഷൂട്ട് വന്നു, അവിടുന്ന് ഒരു ഫ്ലവർ വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിറച്ച് പോകുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് എക്സിസ്റ്റിംഗ് ബ്രാഞ്ചസിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഫ്ലവേഴ്സായി കാണുന്നത്. അതേസമയം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നാ വരുന്നത്, ഇവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ നിറച്ച് ഷൂട്ട് ചെയ്ത് വരും. ഇത് ഇവർ പിള്ളേർ ഈ പറഞ്ഞ പോലെ ബോൾ അടിച്ചിങ്ങനെ അങ്ങ് പോയതാണ്. അപ്പോൾ അവിടുന്ന് എല്ലാം ബ്രാഞ്ചസ് വന്നിട്ട് ഫ്ലവേഴ്സായി, നല്ലതായിട്ട് ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഞാൻ ഓർക്കുന്നത് ഇതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണമെന്ന് കൊണ്ടിരിക്കുകയാണ്. പ്രൂൺ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഏർലി ഡേയിൽ സൺലൈറ്റ് നല്ലതായിട്ടുള്ള ഒരു പകൽ എപ്പോഴെങ്കിലും പ്രൂൺ ചെയ്യാവൂ കേട്ടോ. പ്രൂൺ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഫംഗസൈഡ് ശകലം നമുക്ക് തേച്ച് കൊടുത്താൽ മതി. ഒരു സാധനവും പുറത്തുനിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മഴയുള്ളപ്പോൾ പ്രൂൺ ചെയ്യരുത്. പ്രൂൺ ചെയ്തതിന് ശേഷം അതിനകത്ത് വെള്ളം വീഴാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ എവിടെയെങ്കിലും തണലത്ത് മാറ്റി ഒന്ന് വെക്കുക, കാരണം അപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ ടൈം ആയിരിക്കത്തില്ലല്ലോ. പിന്നെ നമുക്ക് ഒരു ഡേ ഒക്കെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും സണ്ണിലേക്ക് കൊണ്ട് വെച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഡെസേർട്ട് റോസസിൻ്റെ. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് കിട്ടും കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ യെല്ലോ, പിന്നെ ഡബിൾ പെറ്റൽസ് ഒക്കെ ഉള്ളതൊക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ സിംഗിൾ പെറ്റൽസ് ഉള്ള ഈ ടൈപ്പ് മാത്രമേ ഉള്ളൂ. ഈ പിങ്കും ഈ പിങ്കിൽ റെഡും വരുന്നതും മാത്രമേ ഉള്ളൂ കളക്ഷൻസ്. അത് തന്നെയും ആണ് ഫുൾ എൻ്റെത്. അപ്പോൾ അത് തന്നെ നിൽക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഒരു കെയറും കൊടുക്കുന്നില്ല. വെള്ളം ഒഴിക്കുമ്പോൾ ലാസ്റ്റ് ആൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, വീക്കിലി വൺസ് അല്ലെങ്കിൽ പിന്നെ മഴയൊക്കെ ആണെങ്കിൽ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ വീക്കിലി വൺസേ ഒഴിക്കാവൂ നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഒരിക്കലും ഒഴിച്ചാലും മതി കേട്ടോ ഇതിന്. കാരണം ഇതിന് ഇങ്ങനെ ഇതിനകത്ത് ഓൾറെഡി നല്ലതായിട്ട് വാട്ടർ ഇങ്ങനെ അത് റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് മഞ്ഞ കളറൊക്കെ ആയി ചീത്തയായി പോകും. അതുകൊണ്ട് ഉറപ്പായിട്ടും പിന്നെ വീക്കിലി വൺസ് മാത്രമേ ഡിസേർട്ട് റോസസിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. പിന്നെ ഇതിൻ്റെ കോഡക്സ് ഒക്കെ ഇങ്ങനെ വലുതായിട്ട് കാണാനൊക്കെ ഇഷ്ടമാണെന്നുള്ളവർക്ക് ഇത് ബോൺസായി ആയിട്ടൊക്കെ ഇങ്ങനെ നന്നായിട്ട് വളർത്താനായിട്ടൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്ത് നോക്കിയാൽ കാണും കേട്ടോ. അതിനൊക്കെ ഒത്തിരി ഇതിലേക്ക് മാത്രമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതിപ്പം സിമ്പിളായിട്ട് ഇപ്പം നമുക്ക് വീട്ടിൽ പൂണ്ടായി ഇങ്ങനെ നിൽക്കണം കാണണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെയുള്ള ചട്ടികളിലൊക്കെ വെച്ച് നമുക്കൊരു എഡ്ജിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് നല്ല റൗണ്ട് ചെയ്തൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ടിപ്സ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിലുണ്ടല്ലോ എനിക്കും കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലെ അഡീനിയം ഫ്ലവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് കാണാനായിട്ട് ഷെയറും ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.